ഞാൻ ഡോക്ടർ കെ കുഞ്ഞാലി, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, മലബാർ ഹോസ്പിറ്റൽസ്, കോഴിക്കോട്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ കൂടാതെയുള്ള ഹൃദ്രോഗ ചികിത്സയെ പറ്റിയാണ്. ഞാൻ ഹൃദ്രോഗികളെ ചികിത്സിക്കാൻ ആരംഭിച്ചിട്ട് 47 കൊല്ലങ്ങളായി. ആദ്യത്തെ 11 കൊല്ലം മെഡിക്കൽ കോളേജുകളിലും പിന്നീട് വിദേശത്തും കേരളത്തിലുള്ള പല ആശുപത്രികളിലും ജോലിയെടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന കാലത്ത് ദിവസവും രാവിലെ റൗണ്ട്സിന് പോകുമ്പോൾ ഞാൻ ഒരു കൂട്ടം രോഗികളെ കാണാറുണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം പ്രൊഫസർ വിധി എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് 3-4 ബ്ലോക്ക് ഉണ്ട്, 1 ബൈപാസ് ഓപ്പറേഷൻ, ഇല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ തീരൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു കാലമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ രോഗികൾക്കാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു മാർഗവുമില്ല, പണമില്ല, ഭയമാണ്. അങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന രോഗികൾ മരണവും കാത്ത് നിസ്സഹായരായി വിഷമിച്ചിരിക്കുന്ന രോഗികളെയാണ് ദിവസവും രാവിലെ കാണാറുണ്ടായിരുന്നത്. ആ കാലത്ത് അവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവരുടെ മരണത്തിന് ഇങ്ങനെ വിട്ടുകൊടുക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ പുതിയ ചികിത്സാ രീതി കൊണ്ട് 10 ദിവസം കൊണ്ട് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ കാലത്ത് 1 കൊല്ലത്തിൽ 1000-ത്തോളം രോഗികളെടുത്ത് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപാസ് സർജറി വേണമെന്ന് ഞാൻ നിർദ്ദേശിക്കുമായിരുന്നു. അതിൽ പകുതി പേര് നിർദ്ദേശിച്ചാൽ ഉടനെ തന്നെ പോവും, പകുതി പേര് പറയും സാറേ പൈസയില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, സാറെന്തെങ്കിലും എഴുതി തന്നാൽ മതി, സാറ് പറഞ്ഞതുപോലെ ഞാൻ നിന്നോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ രോഗികളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞുടനെ ഓപ്പറേഷനിൽ പോയതിൽ ഭൂരിപക്ഷ ആളുകളും മരണപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ ഭൂരിപക്ഷ ആളുകളും ജീവിച്ചിരിക്കുന്നു. അതേസമയത്ത് വിദേശത്തുള്ള പല ഗവേഷണ ഫലങ്ങളും ഇതുതന്നെയാണ് കാണിച്ചത്. ബൈപാസ് ഓപ്പറേഷനും ആൻജിയോപ്ലാസ്റ്റിയും മരണങ്ങൾ കുറക്കുന്നില്ല, ഹാർട്ട് അറ്റാക്ക് കുറക്കുന്നില്ല, കോംപ്ലിക്കേഷൻസ് കുറക്കുന്നില്ല. ആകെ ഉണ്ടാവുന്നത് രോഗികൾക്കും ഡോക്ടർക്കും ബന്ധുക്കൾക്കും ഒരു കോൺഫിഡൻസ്, എന്തോ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അസുഖമൊക്കെ മാറി എന്നുള്ളത്. പക്ഷെ ഈ സന്തോഷം കുറച്ച് നാളെ നീണ്ടു നിൽക്കുള്ളൂ, പിന്നീട് ഹാർട്ട് അറ്റാക്കും എൻജൈനും തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു 24 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ചികിത്സാ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. ഇന്ന് ഞാൻ രോഗികൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം, ആൻജിയോഗ്രാമും കഴിഞ്ഞതിന് ശേഷം അവരെ നേരിട്ട് ഓപ്പറേഷനോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക്കോ അയക്കാറില്ല. 10 ദിവസം ആശുപത്രിയിൽ കിടത്തും. അതൊരു ട്രെയിനിങ് പീരീഡാണ്. ആ സമയത്ത് ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഭക്ഷണം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. അതേ അവസരത്തിൽ അവർക്ക് വ്യായാമം എത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വ്യായാമം പറഞ്ഞു കൊടുക്കും, അതിൽ ട്രെയിനിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട യോഗാസനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. മാനസിക സംഘർഷമുള്ളവർക്ക് മാനസിക സംഘർഷം മറികടക്കാനുള്ള കൗൺസിലിംഗ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മരുന്ന് കൃത്യമായ ഡോസിൽ കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എത്ര തൂക്കം വേണം, എത്ര ഹാർട്ട് ബീറ്റ് വേണം, എത്ര പ്രഷർ വേണം, എത്ര ഷുഗർ വേണം, എത്ര കൊളസ്ട്രോൾ വേണം എന്നുള്ളതെല്ലാം തന്നെ ഒരു നിശ്ചയിച്ചിട്ട് ആ ഗോളിലോട്ട് എത്താനുള്ള തോതിൽ മരുന്ന് കൊടുക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് തന്നെ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഒട്ടും നടക്കാൻ സാധിക്കാതെ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ ഹാർട്ട് താഴെ വീണ് പൊട്ടിപ്പോകുന്നുള്ളത് പോലുള്ള വിചാരമുള്ള ആളുകൾ 10 ദിവസം കഴിയുമ്പോൾ അരമണിക്കൂർ വളരെ സ്പീഡിൽ നടന്നു പോകാൻ സാധിക്കുന്നുണ്ട് അവർക്ക്. അതുകൊണ്ട് ഇന്നത്തെ ചികിത്സാ രീതി വന്നുടനെ ഓപ്പറേഷൻ ആൻജിയോപ്ലാസ്റ്റി അല്ല, ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി,
വ്യായാമം ചെയ്ത് തൂക്കം കുറച്ച് പുകയിലയുടെ ഉപയോഗം നിർത്തി മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ മദ്യം നിയന്ത്രിച്ച് മരുന്ന് കൃത്യമായിട്ടുള്ള തോതിൽ കഴിച്ച് രോഗം മാറ്റമുണ്ടായില്ലെങ്കിൽ മാത്രം അങ്ങനെയുള്ളവർക്ക് ഓപ്പറേഷൻ മതി. അല്ലാതെ വന്നുടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ഓപ്പറേഷൻ ചെയ്യിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നത്തെ നിർദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കൊല്ലത്തിൽ 1000 രോഗികളെ ഓപ്പറേഷൻ ആൻജിയോപ്ലാസ്റ്റിക്കും അയക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 4-5 രോഗികൾക്ക് മാത്രമേ ഓപ്പറേഷൻ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള രോഗികളൊക്കെ തന്നെ തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആൻഡ് ഓപ്റ്റിമൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ സന്തോഷ വാർത്ത എന്തെന്നാൽ മാർച്ച് മാസം 2019 ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളിൽ പറയുന്നത് കഴിഞ്ഞ 20 കൊണ്ട് അമേരിക്കയിൽ ഹാർട്ട് അറ്റാക്ക് അഡ്മിഷൻ 38% ഹാർട്ട് അറ്റാക്ക് മരണങ്ങൾ 44% കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും കൃത്യമായ മരുന്ന് ചികിത്സയുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഭയവും വേണ്ട. തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചും ഒപ്റ്റിമൽ മെഡിക്കൽ ട്രീറ്റ്മെന്റും കൊണ്ട് നിങ്ങളെ രോഗം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. താങ്ക് യു.